ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഓൾ അബൌട്ട് വെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാറ്റലിൻ. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കർഷകർക്ക് വേണ്ടിയുള്ളതാണ്. അതായത് കർഷകർ എപ്പോഴും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ പശുക്കളിൽ ഉണ്ടാകുന്ന അനാപ്ലാസ്മ എന്നുള്ള രോഗം. ഈ അനാപ്ലാസ്മയെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, അനാപ്ലാസ്മയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് നമ്മുടെ പശുക്കളിൽ നിന്ന് മറ്റുള്ള പശുക്കളിലേക്ക് പടരാൻ സാധ്യതയുണ്ടോ എന്നിവയാണ് നമ്മൾ ഈ ടോപ്പിക്കിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. മിക്കപ്പോഴും ഈ അനാപ്ലാസ്മ എന്നുള്ള രോഗം സങ്കരയിനം പശുക്കളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതായത് ക്രോസ് ബ്രീഡ് ആയിട്ടുള്ള എച്ച് എഫ് ജേഴ്സി അനങ്ങുള്ള പശുക്കളിലാണ് രോഗം കൂടുതലായി കണ്ടുവരുന്നത്. അതുപോലെ തന്നെ എരുമകളിലും പോത്തിലും ആടുകളിലും ഒക്കെ ഈ രോഗം കണ്ടുവരാറുണ്ട്. ആടുകളിലാണെങ്കിൽ അനീമിയ വന്നിട്ട് പെട്ടെന്ന് തന്നെ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ വയറിളക്കവും അതുപോലെ തീറ്റിയെടുക്കാൻ മടുപ്പൊക്കെ കാണിച്ചിട്ട് ആടുകൾ പെട്ടെന്ന് ചത്തുപോകുന്നതാണ് ഈ അനാപ്ലാസ്മയുടെ ലക്ഷണം. എന്നാൽ പശുക്കളിലായിക്കോട്ടെ ഈ അനാപ്ലാസ്മ വളരെ തീവ്രമായിട്ടുള്ള രീതിയിൽ വരാറുണ്ട്. ഇവൻ മഞ്ഞപ്പിത്തം പോലും വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. റിക്കറ്റ്സിൽ ഗ്രൂപ്പിലാണ് ഈ അനാപ്ലാസ്മ പെടുന്നത്. അനാപ്ലാസ്മ മാർജിനലെ എന്ന രോഗാണുവാണ് നമ്മുടെ കേരളത്തിൽ പൊതുവായിട്ട് നമുക്ക് കണ്ടുവരുന്നത്. ചില പശുക്കളിലായിക്കോട്ടെ ഈ അനാപ്ലാസ്മ എന്ന് പറയുന്ന അവരുടെ ശരീരത്തെ പണ്ട് മുതലേ ഉണ്ടാവുകയും അവർക്ക് എന്തെങ്കിലും ക്ലൈമറ്റ് പരമായുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നല്ല മഴക്കാലത്തോ അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആവുന്ന സമയത്തോ അല്ലെങ്കിൽ ഗർഭകാലത്തോ ആയിരിക്കും ഈ രോഗം കൂടുതലായിട്ട് മൂർച്ഛിച്ച് അവർ ലക്ഷണങ്ങൾ കാണിച്ചു വരുന്നത്. അല്ലാതെ അവരുടെ ശരീരത്തിൽ ഈ അനാപ്ലാസ്മയുടെ രോഗാണു പടർന്ന് പഴകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. മിക്കപ്പോഴും ഈ അനാപ്ലാസ്മ നമ്മുടെ പശുക്കളുടെ ശരീരത്തിലേക്ക് കയറുന്നത് പട്ടുണികൾ വഴിയോ അല്ലെങ്കിൽ വട്ടൻ വഴിയോ ആയിരിക്കും. ഈ പട്ടുണികളുടെ ഉമിനീർ ഗ്രന്ഥിയിലാണ് ഈ രോഗാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് പട്ടുണികൾ നമ്മുടെ പശുക്കളെ കടിക്കുന്ന സമയത്ത് ആ ഉമിനീർ ഗ്രന്ഥിയിലുള്ള രോഗം നമ്മുടെ പശുക്കളുടെ ശരീരത്തിൽ ഇറങ്ങുകയും അതുവഴി അവരുടെ രക്തം കുറയുന്നത് വഴി അവർക്ക് അനീമിയയും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തവും ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും അതുപോലെ തന്നെ പട്ടുണികളുടെയും വട്ടന്റെയും കടിയീച്ചകളുടെയും ശല്യം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അണുനാശിനികളൊക്കെ ഉപയോഗിക്കേണ്ടതുമാണ്. നമ്മുടെ പശുക്കളുടെ ശരീരത്തിലായിക്കോട്ടെ നമുക്ക് വേപ്പെണ്ണയും പൂവത്തെണ്ണയൊക്കെ തേച്ച് കൊടുത്താൽ ഈച്ചകളുടെ കടിയൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പശുക്കളുടെ ശരീരത്ത് മൂട്ട പോവാനുള്ള മരുന്നുകളൊക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യ ആഴ്ചകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ പട്ടുണികളുടെ ശല്യം നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ചില പശുക്കൾ ായിക്കോട്ടെ രോഗലക്ഷണങ്ങൾ ഒന്നും കാണിക്കാറില്ല. എന്നാൽ ഇവർ അനാപ്ലാസ്മയുടെ വാഹകരാകാറുണ്ട്. അതായത് പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം ഇവർ അസുഖങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുകയും അടുത്തുള്ള പശുക്കളിൽ നിന്ന് മറ്റുള്ള പശുക്കളിലേക്ക് ഈ രോഗം സ്പ്രെഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ പറഞ്ഞല്ലോ, പട്ടുണ്ണിയും വട്ടനും വഴിയാണ് ഈ രോഗം നമ്മുടെ പശുക്കളുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ കടിയീച്ച വഴിയും നമ്മുടെ പശുക്കളുടെ ശരീരത്തിൽ നിന്ന് ഈ രോഗാണ് മറ്റുള്ള പശുക്കളിലേക്കും സ്പ്രെഡ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ അനാപ്ലാസ്മ രോഗത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു പരിധി വരെ സാധിക്കുന്നതാണ്. അതിനെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൊഴുത്തും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അതായത് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ട് അവിടെ വൃത്തിയുള്ളതാക്കുക. ചാണകവും മൂത്രവും ഒക്കെ നല്ല രീതിയിൽ അണുനാശിനി ഉപയോഗിച്ച് അതിനകത്ത് വളരുന്ന ഈച്ചകളെയും കൊതുകുകളെയും നിർബന്ധമായും ഒഴിവാക്കേണ്ടതും കർഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അനാപ്ലാസ്മ വന്ന പശുക്കളിൽ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കി നമ്മുടെ കർഷകർക്ക് ഒരു പരിധിവരെ നമ്മുടെ പശുക്കൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ അവർ ക്ഷീണം കാണിക്കും, നല്ല രീതിയിൽ ശരീരം മെലിഞ്ഞു വരും, തീറ്റിയെടുക്കാൻ മടുപ്പ് കാണിക്കും, വിറയൽ കാണിക്കും, ചിലപ്പോൾ ചുമ, ശ്വാസം മുട്ടല്, അതുപോലെ തന്നെ അവരുടെ പാലുൽപാദനം കുറയും. നമുക്ക് ശരീരത്തൊക്കെ തൊട്ട് നോക്കിയാൽ നല്ല ടെമ്പറേച്ചറൊക്കെ ഫീൽ ചെയ്യാൻ സാധിക്കും. നല്ല ചൂടുണ്ടാകും, വിളർച്ച ഉണ്ടാകും. അതുപോലെ തന്നെ കൂടുതൽ അഡ്വാൻസ് സ്റ്റേജസ് ആകുമ്പോൾ പശുക്കളിൽ മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ കടിയീച്ചകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് കർപ്പൂരവും കുന്തിരിക്കവും ഒക്കെ എരുത്തില് വൈകുന്നേരം പുകയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ തുമ്പയിട്ട് പുകയ്ക്കുന്നത് നല്ലത്. ആര്യവേപ്പിട്ട് പുകയ്ക്കുന്നത് വഴി ഈച്ചകളുടെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ തൊഴുത്തിൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊതുകുകളെയും ഈച്ചകളുടെയൊക്കെ ശല്യം കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പശുക്കളുടെ ശരീരത്ത് പൂവത്തെണ്ണയും വേപ്പെണ്ണയൊക്കെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ചകളും കൊതുകുകളും കടിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് പശുക്കളുടെ ശരീരത്തുണ്ടാവുന്ന പട്ടുണ്ണി, അതുപോലെ തന്നെ വട്ടൻ, അതുപോലെ തന്നെ ഈച്ചകളുടെ ശല്യമൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പശുക്കളുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയുന്നത് വഴിയാണ് ഈ രോഗം നമ്മുടെ പശുക്കളിലേക്ക് പടരുന്നതും. അതുകൂടാതെ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ തളർച്ചയും ക്ഷീണവും ഒക്കെ കാണിക്കുന്നത്. അപ്പൊ ഇവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള വൈറ്റമിൻസും മിനറലും അടങ്ങിയ ഒരു സപ്ലിമെന്റ് അവർക്ക് ഡെയിലി ഭക്ഷണത്തിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഈ രോഗം അവരുടെ ലിവറിനെ ആയിരിക്കും കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെയിലി ലിവർ ടോണിക്സ് കൊടുക്കുക, അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാര്യങ്ങൾ
നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഫാമുകളിലായിക്കോട്ടെ, ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും അവരുടെ ബ്ലഡ് ചെക്കപ്പ് കൃത്യമായി നടക്കണം. ഇൻ കേസ് ഇനി അനാപ്ലാസ്മ വന്ന ഒരു പശുവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ അതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 3 ആഴ്ച കഴിയുമ്പോൾ റീചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബ്ലഡ് കൗണ്ടിൽ എത്രയൊക്കെ വേരിയേഷൻ വന്നെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പശുക്കളെ വാങ്ങിച്ച കർഷകരെല്ലാവരും നേരിട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും ഈ അനാപ്ലാസ്മ എന്നുള്ളത്. ഈ അനാപ്ലാസ്മയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പശുക്കളുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴായിരിക്കും ഈ അനാപ്ലാസ്മയുടെ ലക്ഷണങ്ങളൊക്കെ പുറത്ത് കാണിക്കുകയും ഈ അനാപ്ലാസ്മയുടെ കൂടെ തന്നെ പശുക്കൾക്ക് ബബേഷ്യോസിസ് വരാൻ സാധ്യതയുണ്ട്, തൈലേറിയ അതുപോലെ തന്നെ പാസ്റ്ററുള പോലത്തെ രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ഒരു മിക്സഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും പശുക്കൾ ലക്ഷണങ്ങൾ പുറത്ത് കാണിക്കുന്നത്. അപ്പം കൃത്യമായുള്ള ബ്ലഡ് ടെസ്റ്റിലൂടെ മാത്രമേ ഈ രോഗം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ലക്ഷണങ്ങൾ കണ്ട ഉടനെ തന്നെ നിങ്ങളൊരു ഡോക്ടറെ വിളിച്ച് ബ്ലഡ് കൃത്യമായി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗത്തെയൊക്കെ നമുക്ക് തുടക്കത്തിൽ തന്നെ കൺട്രോൾ ചെയ്യുവാനും നമ്മുടെ പശുക്കളുടെ മരണനിരക്ക് കുറയ്ക്കാനും സാധിക്കുന്നതാണ്. നമ്മൾ പശുക്കളെ കൂടുതലായിട്ടും ദൂരയാത്ര ചെയ്തു വരുന്ന പശുക്കളിലാണ് ഈ രോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്ത് വരാൻ നേരത്ത് പശുക്കളുടെ ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് ഡൗൺ ആവാനും അതുവഴിയാണ് ഇൻഫെക്ഷൻ പുറത്ത് കാണിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുന്നത്. അപ്പൊ ഈ രോഗത്തിന്റെ ചികിത്സ എന്ന് വെച്ചാൽ, കൃത്യമായ ടൈമിൽ രോഗം ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക് ചികിത്സയും അതുപോലെ തന്നെ ബ്ലഡ് കൂടാനുള്ള മരുന്നുകളും ലിവർ ടോണിക്സും ഒക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഈ രോഗം ഭേദപ്പെട്ട് കഴിഞ്ഞാൽ 3 ആഴ്ച കഴിയുമ്പോൾ പശുക്കളുടെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ കർഷക സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കല്ല്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഇടാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.